അജിത് ഡോവൽ. നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ ഇവരുടെ പേര് പറയുമ്പോൾ ഒപ്പം ചേർത്ത് പറയുന്ന പേരാണ് അജിത് ഡോവൽ എന്നുള്ള പേര്. ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവൽ. അജിത് ഡോവൽ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് തമാശയായിട്ട് പറയേണ്ട കാര്യമല്ല, അത് ശരിയായ കാര്യം തന്നെയാണ്. ഇന്ന് ചോദ്യം എന്ന് പറയുന്നത്, അജിത് ഡോവലിനെ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ അജിത് ഡോവലിൻ്റെ ആ എന്താ പറയുന്ന കേപ്പബിലിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലിബർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയത്. അതിനു മുമ്പും ഈ ഉദ്യോഗസ്ഥന് ഇവിടെ ഉണ്ട്, അദ്ദേഹം ഇവിടെ ഉണ്ട്. അതിനു മുമ്പ് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പറ്റാതെ പോയി? ആ ഒരു ചോദ്യത്തിന് ഇപ്പം എൻ്റെ അറിവ് വെച്ചുള്ള മറുപടി എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തെ ഉപയോഗിക്കേണ്ട തീരുമാനിച്ചിട്ടുണ്ടോ? അതെന്തുകൊണ്ട് അദ്ദേഹത്തെ? എന്തുകൊണ്ട് അജിത് ഡോവൽ എന്ന് പറയുന്ന ഐ പി എസ്സുകാരൻ, അദ്ദേഹത്തിൻ്റെ സർവീസിൻ്റെ തുടക്കം മുതലേ വളരെയധികം പ്രാഗൽഭ്യം അല്ലെങ്കിൽ വ്യത്യസ്ത പുലർത്തിയിരുന്ന എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ചു വന്നിട്ടുള്ള ഒരു ഓഫീസറാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം എ എസ് പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊബേഷൻ ടൈമാണ്, ആ സമയത്ത് പോലും ഇദ്ദേഹത്തെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ച്, ചില കലാപം കേരളത്തിലുൾപ്പെടെയുള്ള ചില തലശ്ശേരി അല്ലെങ്കിൽ ചില കലാപങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചപ്പോൾ വെളിയിൽ കലാപം നടക്കുന്നതിൻ്റെ കാരണക്കാരൻ ആരാണെന്ന് പറഞ്ഞ് കിങ് പിൻ അവരെ കണ്ടെത്തി ആ കലാപം അടിച്ചൊതുക്കുന്നതിനുള്ള പ്രാഗൽഭ്യം കൊണ്ടാണ് ഇവൻ അദ്ദേഹത്തെ അന്നേ നോട്ടം വിട്ട് രഹസ്യാന്വേഷണ വിഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ ബുദ്ധി വ്യത്യസ്തമാണ്. സാധാരണ ഒരു മനുഷ്യൻ്റെ ബുദ്ധി പ്രവർത്തിക്കുന്നതിനപ്പുറം വളരെ വ്യത്യസ്തമായ മേഖലയിൽ കൂടി ബുദ്ധി പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രഗത്ഭനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഇദ്ദേഹത്തെ ആദ്യം തൊട്ട് കാണാൻ സാധിക്കുന്നു. ആ വിലയിരുത്തൽ കൊണ്ടാണ് ഇദ്ദേഹത്തെ പല പ്രധാനപ്പെട്ട വകുപ്പുകളും രഹസ്യാന്വേഷണം ഉൾപ്പെടെയുള്ള വകുപ്പുകളിലേക്കും നിയമിക്കാൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ അജിത് ഡോവൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ് അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം വിശ്രമ ജീവിതത്തിലായിരുന്നു. 2014 മോദി അധികാരത്തിൽ വന്നതിന് ശേഷം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എടുത്ത ഒരു തീരുമാനമാണ് സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തിരിച്ചു വരട്ടെ എന്നുള്ളത്. അതായത് ആ മനുഷ്യൻ എത്രത്തോളം വലിപ്പത്തിലുള്ള ആളാണ് അല്ലെങ്കിൽ രാജ്യത്തിന് എത്രത്തോളം അദ്ദേഹത്തെ കൊണ്ട് സംഭാവനകൾ ചെയ്യാൻ സാധിക്കും, അദ്ദേഹത്തിൻ്റെ കഴിവ് എത്രത്തോളം ഉപയോഗിക്കാൻ സാധിക്കും എന്ന് കണ്ടാണ് മോദി എല്ലാം തിരഞ്ഞെടുക്കുന്നത്. അത്തരത്തിലാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. അതൊരിക്കലും തെറ്റുപറ്റിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ 10 കൊല്ലവും അതിനുശേഷം ഇപ്പം ഇരിക്കുന്ന കാലയളവിൽ നമുക്ക് മനസ്സിലാവുന്നു. അജിത് ഡോവൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നരേന്ദ്രമോദിക്ക് ശേഷം നരേന്ദ്രമോദി എന്തിന് റഷ്യയിൽ പോയെന്ന് നമുക്കറിയത്തില്ല, എന്തെല്ലാം കാര്യങ്ങൾ സംസാരിച്ചെന്ന് നമുക്കറിയത്തില്ല. പുറത്തു വിടേണ്ട കാര്യങ്ങൾ മാത്രമായിരിക്കും പുറത്തു വിട്ടിട്ടുള്ളത്. ബാക്കി രഹസ്യമായിട്ട് രണ്ട് ലോക നേതാക്കന്മാർ തമ്മിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആ രാജ്യങ്ങൾ തമ്മിൽ എന്തെല്ലാം കാര്യത്തിനകത്ത് രഹസ്യമായിട്ട് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കണം, എന്തെല്ലാം കാര്യത്തിൽ സഹായിക്കണം എന്നുള്ളതൊക്കെ അവരുടെ മാത്രമുള്ള തീരുമാനം. പുറത്തു വിടാൻ പറ്റുന്ന സുരക്ഷാ കാരണങ്ങളുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതീവ രഹസ്യമുള്ള കാരണങ്ങൾ സുരക്ഷ ഗോപ്യമായിട്ട് വെക്കേണ്ട കാര്യങ്ങളൊന്നും പുറത്തു വിടത്തില്ല. അതിനുശേഷം റഷ്യയിൽ പോയത് അജിത് ഡോവലാണ്. അജിത് ഡോവൽ പുടിൻ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഭരണാധികാരിയുടെ മുമ്പിൽ വളരെ ഈസി ആയിട്ടിരുന്ന് സംസാരിക്കുന്നു, പുടിൻ അതുപോലെ സംസാരിക്കുന്നു. ഈ പുടിൻ എന്ന് പറയുന്ന ആള് റഷ്യൻ പ്രസിഡന്റ് നമ്മളീ പറയുമ്പോൾ പല രാജ്യങ്ങൾ സന്ദർശിക്കാറുണ്ട്, പല രാജ്യങ്ങളും റഷ്യ സന്ദർശിക്കാറുണ്ട്. അദ്ദേഹം സംസാരിക്കുന്നതിനും അല്ലെങ്കിൽ ഇരിപ്പിടം ഒരുക്കുന്നതിന് വരെ ഓരോ ആൾക്കാരുടെ ഗതി അനുസരിച്ചും അവരുടെ കഴിവനുസരിച്ചും പുള്ളിയുടെ താല്പര്യം അനുസരിച്ചും ഒക്കെയാണ് എവിടെ ആളിനെ ഇരുത്തണം അല്ലെങ്കിൽ ആ എവിടെ ഇരുന്ന് സംസാരിക്കണമെന്ന് പോലും തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി എന്നപ്പോൾ ഇതുവരെ പലർക്കും കയറി ചെല്ലാൻ പറ്റാത്ത അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലാണ് നരേന്ദ്രമോദിക്ക് സംസാരിക്കാനുള്ള ഇടം കൊടുത്തതും അദ്ദേഹത്തിന് കൊടുത്ത സ്വീകരണങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുത്ത പരിഗണനയൊക്കെ അത്ര ഗംഭീരം. അതേ പരിഗണനയിൽ ഇവിടുത്തെ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവൽ ഇരുന്ന് സംസാരിക്കണമെങ്കിൽ അജിത് ഡോവലിൻ്റെ റേഞ്ച് എത്ര വലുതായിരിക്കും, ആ സംസാരിച്ച കാര്യങ്ങളുടെ റേഞ്ച് എത്ര വലുതായിരിക്കും, അത് നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല. കാരണം ആ ഒരു ഫോട്ടോ വന്നു ആൾക്കാർ ചിന്തിക്കാത്തൊരു കാര്യമാണ്. നമ്മളീ പറഞ്ഞത് ഇപ്പം ഈ രാജ്യത്തുടനീളം നമ്മുടെ ഇന്ത്യയിലുടനീളമുള്ള പ്രശ്നങ്ങളെ പറ്റി അറിയാമല്ലോ. ഇപ്പം റഷ്യ സന്ദർശിക്കാൻ പോയത് ഇവിടെ ചില മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന പോലെ ഉക്രൈൻ റഷ്യ യുദ്ധം അല്ലെങ്കിൽ ആ വിഷയങ്ങളൊക്കെ സംസാരിച്ചാണ്. പക്ഷേ അതിനപ്പുറം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഉടലെടുക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്.
രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന കാലങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതാത് സമയങ്ങളിൽ നമുക്ക് ഇൻഫർമേഷൻ നേരായ രീതിയിൽ നമ്മുടെ ഇലക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ ഇൻഫർമേഷൻ തന്നുകൊണ്ടിരുന്ന രാജ്യം റഷ്യ തന്നെയാണ്. അപ്പം ഇപ്പം ഏറ്റവും അവസാനം ബംഗ്ലാദേശിൽ ഉണ്ടായ സംഭവം അത് നാളെ കാലത്തെ എങ്ങനെ ഉരുത്തിരിയുന്നു അല്ലെങ്കിൽ നാളെ കാലത്തെ എങ്ങനെ ആയിത്തീരുമെന്ന് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗവും അല്ലെങ്കിൽ റഷ്യയുടെയും ലോകത്തുൾപ്പെടെയുള്ളവരുടെ അറിയാം എന്ന് പരസ്യമായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും. അപ്പം ഇത്തരം ഭീഷണികളെ അതിജീവിക്കണമെങ്കിൽ റഷ്യയുമായിട്ട് എന്തെങ്കിലുമൊക്കെ ധാരണ ഉണ്ടാക്കണം. കാരണം ചൈന ഉൾപ്പെടെയുള്ള വൻശക്തികൾ നമ്മളുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അതിന് ചൈന പാകിസ്ഥാനെ ഉപയോഗിക്കുന്നു, പാകിസ്ഥാൻ ഇപ്പോൾ ബംഗ്ലാദേശിലോട്ട് കയറി, അപ്പം നേരത്തെ നമ്മുടെ ശ്രീലങ്കയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുത്തി. ഇപ്പം ബംഗ്ലാദേശിലെ വിഷയം, ഒരുപക്ഷെ ബംഗ്ലാദേശിലെ വിഷയത്തിനകത്ത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എടുക്കുന്ന നിലപാട് റഷ്യക്കറിയാം. റഷ്യ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇന്ത്യക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം നമ്മൾക്കറിയാം. കാരണം നമ്മുടെ സാമ്പത്തിക സംവിധാനത്തിന് അല്ലെങ്കിൽ എക്കണോമിക്കൽ ഗ്രോത്തിനെ പുറകോട്ട് നയിക്കാൻ വേണ്ടിയാണ്. അല്ല ബംഗ്ലാദേശിനെ വെച്ച് ഇന്ത്യ ആക്രമിക്കാനൊന്നും പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ ഈ അവിടുത്തെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാലും നമ്മൾ അവരുമായിട്ടൊരു യുദ്ധം പ്രഖ്യാപിച്ചാൽ ചെറിയ ഇടപെടലുകളും വിലക്കുകളും അല്ലെങ്കിൽ ഒക്കെ ഈ നടത്താൻ പറ്റും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കും. അപ്പം ഇതിന് സഹായമാകുന്ന രീതിയിൽ നിന്നിരുന്ന ചൈനയെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടാവും. ഞാനീ പറഞ്ഞു വന്നത് കഴിഞ്ഞ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് 10 കൊല്ലമായിട്ട് ഇന്ത്യയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഇപ്പം ഇപ്പം എല്ലാവരും കഴിഞ്ഞ ദിവസം ബാക്കി ടോക്കി അല്ലെങ്കിൽ പേജർ ആക്രമണം വലിയ ചർച്ചയിലാണ്. മൊസാദാണ് ലോകത്ത് അത് കൈകാര്യം ചെയ്യുന്നത്. മൊസാദ് ലോകത്തെ ഏറ്റവും വലിയ ചാരസംഘടനയാണ്, അമേരിക്കയുടെ ചാരസംഘടനയോടും അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്നതാണ് എന്നൊക്കെ പറയുന്നത് പറയുന്നത് ശരിയാണ്. അതിനകത്ത് നമുക്ക് തർക്കമൊന്നുമില്ല. മൊസാദ് ഇതുവരെ നടത്തിയിട്ടുള്ള നമ്മൾക്കറിയാവുന്ന ഓപ്പറേഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ലോക നിലവാരത്തിൽ ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന ഒരു ഇസ്രായേലിൻ്റെ സംഘടന തന്നെ, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം തന്നെയാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ ഈ മൊസാദിന് അപ്പുറമാണ് അല്ലെങ്കിൽ റോ എന്ന് പറയേണ്ടിയിരിക്കുന്നത്. റോയുടെ പ്രവർത്തനം അങ്ങനെ പറയാൻ കാര്യം പറയാൻ സാധിക്കുന്നത് റോയുടെ പ്രവർത്തനം. റോ നേരത്തെ തന്നെ ഈ ലോകത്തുടനീളം പേര് കേട്ട അല്ലെങ്കിൽ എല്ലാം ഇതുപോലെ എടുത്തു പറയുന്ന രഹസ്യാന്വേഷണം അല്ലെങ്കിൽ വിഭാഗങ്ങളുടെ കൂടെ റോയുടെ പേരും ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് റോയുടെ പേര് എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ശത്രു രാജ്യങ്ങളിൽ, നമ്മുടെ ഈ രാജ്യത്ത് പല ഘട്ടങ്ങളിൽ പല വിഷയങ്ങളുണ്ടാക്കി പല രാജ്യങ്ങളിൽ പോയി സുരക്ഷിതമായിട്ട് ജീവിക്കുന്ന പല ആൾക്കാരുമുണ്ട്. നമ്മുടെ ഇവിടെ ആക്രമണം നടത്തിയിട്ടുള്ളവരുണ്ട്, ഈ നമ്മുടെ ഭീകരരായിട്ട് പ്രഖ്യാപിച്ച് ഇവിടെ പല ആൾക്കാരെയും കൊന്നിട്ടുള്ളവരുണ്ട്, നമ്മുടെ വിമാന റാഞ്ചിയവരുണ്ട്. അത് ഏത് രാജ്യത്തിരുന്നാലും പല രാജ്യങ്ങളിലും അജ്ഞാതർ വകവരുത്തുന്ന ഒരു രീതി. പക്ഷേ ഈ അജ്ഞാതർ വകവരുത്തിയിട്ട് അതിനൊന്നും ഇന്ത്യ ഇതുവരെ ഏറ്റുപിടിച്ചിട്ടില്ല, റോ ഇതുവരെ ഏറ്റുപിടിച്ചിട്ടില്ല. പക്ഷേ ഇതൊക്കെ ഈ അജ്ഞാതരും ഇത്തരത്തിൽ നമ്മുടെ ശത്രുക്കൾ എവിടിരുന്നാലും അവിടെ ചെന്ന് അവരെ വകവരുത്തുന്ന ഒരു രീതിയിലേക്ക് ഇന്ത്യയിലെ സംവിധാനം പോയിട്ടുള്ളത് എപ്പോഴാണ്? ഈ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വന്നതിന് ശേഷം. അപ്പൊ നമ്മളീ പറയുമ്പം ലോകത്തുടനീളം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുന്ന ലോകത്തുടനീളം കഴിഞ്ഞ ദിവസം ഇവരെല്ലാം ചർച്ച ചെയ്തു. കാഷ്വാലിറ്റീസ് ഇല്ലാതെ, യുദ്ധമില്ലാതെ ആവശ്യപ്പെടുന്ന വ്യക്തിയെ മാത്രം കൊല്ലുന്ന ഒരു രീതിയാണ് ഏറ്റവും അവസാനം അവലംബിച്ചിട്ടുള്ളത് ഇസ്രായേൽ. മൊസാദ് അപ്പം പേജർ ഉപയോഗിക്കുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പ് അല്ലെ തീവ്രവാദി, ആ തീവ്രവാദി മാത്രം മരിക്കുന്നു, കാഷ്വാലിറ്റീസ് ഉണ്ടാവുന്നില്ല, അല്ലെ ബാക്കി ടോക്ക് ഉപയോഗിക്കുന്നവർ. അപ്പൊ നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതല്ലേ? പക്ഷെ നമ്മളിത് നമ്മളുടെ രഹസ്യാന്വേഷണ വിഭാഗം റോയുടെ ഒരു ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മളിതൊന്നും പരസ്യപ്പെടുത്തുന്നില്ല, നമ്മുടെ ഓപ്പറേഷൻസ് നമ്മൾ പരസ്യപ്പെടുത്തുന്നില്ല. പറയുന്ന മനസ്സിലാവുന്നു. ഞാനീ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ പേജർ ആക്രമണവും അല്ലെങ്കിൽ ബാക്കി ടോക്കി ആക്രമണവും കൊണ്ട് ഇപ്പൊ ലോകത്ത് ശ്രദ്ധയാർച്ചു നിൽക്കുന്ന മൊസാദിനെ ഒപ്പം പോലും നിൽക്കാൻ സാധിക്കുന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിനെ ഇത്രയും നല്ല രീതിയിൽ വിഭാഗം ചെയ്യുന്നതിനകത്ത് അജിത് ഡോവലിൻ്റെ പങ്കുണ്ട്. നമ്മളീ പറയുമ്പോൾ അജിത് ഡോവലിൻ്റെ ഇത്രയും സർവീസ് പരിശോധിക്കുമ്പോൾ അജിത് ഡോവൽ എത്ര കാലം പാകിസ്ഥാനിൽ ചാരനായിട്ട് സർവീസ് വന്നിട്ടുണ്ടെന്നല്ലേ, ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കഥ ആ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതാണ്ട് 12 കൊല്ലമാണോ 18 കൊല്ലമാണോ കൃത്യമായിട്ട് എനിക്കറിയത്തില്ല, എന്തായാലും 12 കൊല്ലത്തിനപ്പുറമുണ്ട്. ആ സമയത്ത് ഇദ്ദേഹം അവിടുത്തെ പൗരനായിട്ടാണല്ലോ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ ഈ അവിടെ പ്രധാനമായിട്ടും ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ അവിടെ അതെല്ലാം ഈ പള്ളികൾ കേന്ദ്രീകരിച്ച്, മോസ്ക് കേന്ദ്രീകരിച്ച്, ഉസ്താദ് അങ്ങനെയുള്ള ആൾക്കാർ കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ എല്ലാം പ്രവർത്തനം പ്രധാനമായിട്ട് നടക്കുന്നത്. അപ്പം ഒരു പ്രധാനപ്പെട്ട പള്ളിയിൽ പ്രധാനപ്പെട്ട ഈ അതിൻ്റെ ആളായിട്ട് തന്നെ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പിൻ്റെ ആളായിട്ട് തന്നെ പുള്ളി വരികയും
ആ പ്രധാനപ്പെട്ട ഉസ്താദ്, പുള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്, അവരാണ് ഈ പാകിസ്ഥാൻ പോലുള്ളടത്ത് അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അവർ പറയുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. അവസാനം ഒരു ദിവസം ഈ ഉസ്താദ് ഈ പ്രധാനപ്പെട്ട കക്ഷിയെ ഡോവലിനെ വിളിച്ചുകൊണ്ട് പോയി. ഡോവൽ വിചാരിച്ച് പെട്ടു, ഡോവലിൻ്റെ ഇതിനകത്ത് പെട്ടു. അവസാനം വിളിച്ചുകൊണ്ട് പോയി ഇദ്ദേഹത്തിൻ്റെ പ്രധാന അദ്ദേഹത്തിൻ്റെ റൂമിനകത്തുകൊണ്ട്, പ്രധാനപ്പെട്ട സംഘത്തിനകത്തുകൊണ്ട് ഒരു ഇയാളുടെ ഒരു പഴയ പെട്ടി തുറന്ന് എല്ലാം കാണിച്ചു. കാണിച്ചപ്പോൾ ഇയാൾ പഴയ ഹിന്ദുവാണ്, പഴയ പടങ്ങൾ ഉൾപ്പെടെ ഇപ്പോഴും അയാളെ ഇയാൾ മുസ്ലിമാണ്, അവിടുത്തെ ഇതിൻ്റെ എല്ലാം നേതൃത്വം കൊടുക്കുന്നെങ്കിലും. എന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ തിരിച്ചറിഞ്ഞു കേട്ടോ, പക്ഷെ നിന്നെ ഞാൻ ഒറ്റുന്നില്ല. നീ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കാലം അദ്ദേഹം അവിടെ നിന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്, പൊക്കോളം പറഞ്ഞു. അപ്പം ആ അദ്ദേഹം തിരിച്ചറിഞ്ഞു. അപ്പം ആ രീതിയിൽ ജീവിതത്തിൽ എത്രയും റിസ്ക് എടുക്കാം. അതുകൊണ്ടാണ് പാകിസ്ഥാൻ എന്ത് ഓപ്പറേഷനുമായിട്ട് വന്നാലും പാകിസ്ഥാനിൽ എവിടെ കയറി ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ഇപ്പോഴും അജിത് ഡോവലിന് അറിയാം. പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ മൊത്തം അറിയാം, സൈനിക താവളങ്ങൾ ഉൾപ്പെടെ അറിയാം, അറിയാം അത്രയ്ക്ക്. അതാണ് ഈ ഒരു ബ്ലൂ ഇവിടുത്തെ ഒരു ഓപ്പറേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഈ അതിർത്തി കടന്നുള്ള ഓപ്പറേഷൻ ചെയ്യണമെന്ന് വെച്ചപ്പോൾ വളരെ കൃത്യമായിട്ട് നടത്തുന്നത്. അത് അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിലാണ് ഓപ്പറേഷൻ നടന്നത്. ഞാനീ പറഞ്ഞത് ഇപ്പം എല്ലാവരും ചർച്ച ചെയ്യുന്നു, എല്ലാവരും ആവേശം കൊള്ളുന്നു, എല്ലാവരും രോമാഞ്ചം കൊള്ളുന്നു, ലോകത്തുടനീളമുള്ള തീവ്രവാദികൾ IS ഉൾപ്പെടെയുള്ള, അൽഖൈദ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ എല്ലാ തീവ്രവാദികൾക്കിടെ ഇടയിലും മൊസാദ് കയറി ചെന്ന്, അല്ലെങ്കിൽ അവരുടെ വാർത്താവിനിമയ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഒക്കെ പാളിച്ച വരുത്തി, അല്ലെങ്കിൽ ഇത്തരത്തിൽ അവരുടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സംവിധാനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു, അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിലാണ് ഇപ്പം നമ്മുടെ ഹിസ്ബുള്ളയുടെ ഭാഗത്തുണ്ടായത്. ബാക്കി എല്ലായിടും ഇതുപോലെ നിയന്ത്രണത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമെന്നുള്ള രീതിയിലൊരു ഭയം ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിയും ലോകത്തുടനീളമുള്ള തീവ്ര ഗ്രൂപ്പുകൾക്ക് ഈ ഭയചിത്തതയോടുകൂടി തന്നെയായിരിക്കും അവർ നിൽക്കുന്നത്, കാരണം അവരുടെ സംവിധാനത്തിനകത്ത് പാളിച്ച പറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഒരു തീവ്രവാദിക്ക് ഒരു തീവ്രവാദി വിശ്വാസം ഇല്ലാത്ത രീതിയിലേക്കായി. മൊസാദ് കടന്നു കയറിയിരിക്കുന്നത് ഈ തീവ്രവാദ പ്രവർത്തനം നടത്തിയിരിക്കുന്ന അവർക്കിടയിലുള്ളവരെ തന്നെ ഇവരുടെ ഭാഗമാക്കിക്കൊണ്ടാണെന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് അജിത് ഡോവലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അജിത് ഡോവലിനെ പറ്റി കേട്ടിട്ടുള്ളതും അല്ല പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാലേ ലോകത്തുള്ള എല്ലാ തീവ്രവാദ സംഘടനകളുടെയും പ്രധാനപ്പെട്ട നേതാവ് അജിത് ഡോവലായിട്ട് ബന്ധപ്പെടുന്നുണ്ടെന്ന് അറിയും. പരസ്യമായിട്ടല്ലേ ഞാൻ ഇത് പറഞ്ഞല്ലോ, അജിത് ഡോവലായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജോണെ കഴിഞ്ഞ നിങ്ങൾ ഈ പറഞ്ഞ കഴിഞ്ഞ മാസം പിടിച്ചില്ലേ ഇവിടെ അൽഖൈദ നേതൃത്വമുള്ള പത്തോ ഒരേ സമയം തന്നെ ഈ പല സംസ്ഥാനങ്ങളിലും എങ്ങനെ പിടിക്കുന്നു. ഞാനൊരു കാര്യം ചെയ്ത് എങ്ങനെ പിടിക്കും, നമ്മളീ പറയും എത്ര രഹസ്യാന്വേഷണ സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര പ്രഗത്ഭമാണെന്ന് പറഞ്ഞാലും അതിനകത്തുനിന്നുള്ള ഇൻഡിക്കേഷൻ ഇല്ലാതെ എങ്ങനെ പിടിക്കാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കണം, പിടിക്കാൻ പറ്റും. നമ്മുടെ രഹസ്യാന്വേഷണ സംവിധാനം അത്ര വലുതായതുകൊണ്ടാണ് അതിനകത്തുള്ള ആളിനെ പോലും നമ്മളുടെ ഭാഗമാക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തന ശൈലിയുള്ളത്. പക്ഷെ ആ ശൈലിക്കകത്ത് അവൻ്റെ ഭാഗം തീവ്രവാദികൾക്ക് നേതൃത്വം കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരാൾ ഇവരുടെ ഭാഗമാകുന്നതുകൊണ്ടാണല്ലോ ഇന്നടത്ത് ഇന്നടത്ത് ഉണ്ടെന്ന് സ്കെച്ച് ചെയ്ത് അന്നെ ഈ സ്പോട്ട് ചെയ്ത് പിടിക്കാൻ പറ്റുന്നത്. ഞാനീ പറഞ്ഞത് മൊസാദ് ചെയ്യുന്ന പണി വളരെ കൃത്യമായിട്ട് ഇന്ത്യയിലുടനീളം ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ റോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ 10 കൊല്ലത്തിനകത്ത് ഇവിടെ കൃത്യമായിട്ട് ഒരു തീവ്രവാദ ആക്രമണവും നടക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ വളരെ കൃത്യമായിട്ട് പിടിക്കാൻ കഴിയുന്ന ആളാണ് ഇദ്ദേഹം എന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സർവീസ് കഴിഞ്ഞ ആ സമയം തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ കോൺഗ്രസ് തയ്യാറായത്. ഞാനീ പറഞ്ഞു വന്നത് ഇപ്പോൾ 10 കൊല്ലം കൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റും മുമ്പേ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റും തമ്മിൽ വ്യത്യാസമാണ് പറഞ്ഞത്. മുമ്പേ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെയും രാജ്യവിരുദ്ധ ശക്തികളെയും അത്ര അങ്ങോട്ട് ഇല്ലായ്മ ചെയ്യേണ്ട, അവരെയും കൂടെ തഴുകി തലോടി അവരുടെ താല്പര്യങ്ങൾ കൂടി നടപ്പിലാക്കി പോയാൽ മതി, അതിനകത്തു നിന്ന് കിട്ടുന്ന അച്ചാരം മേടിക്കാൻ ആളുള്ള ഒരു പാർട്ടിയും ഒരു ഭരണ സംവിധാനവുമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതല്ല, ഇവിടെ ഇന്ത്യയിലുടനീളം എന്ത് പ്രശ്നം നടന്നാലും ആ പ്രശ്നം അപ്പടി മാറ്റിയെടുത്ത് അല്ലെങ്കിൽ തുടച്ചു നീക്കി മുന്നോട്ട് പോകുന്ന രീതിയിലേക്കാണ് പോകുന്നത്. തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കാണ് ഭരിച്ചുകൊണ്ട് പോകുന്നത്. അത് നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നാലും അമിത്ഷായുടെ ഭാഗത്താണെന്നും അജിത് ഡോവലിന്റെ ഭാഗത്തായിരുന്നാലും ഒരേ മനസ്സോടുകൂടിയാണ് പോകുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ടുകൊണ്ട് നടക്കാത്തത്. ഞാനീ പറഞ്ഞത് കഴിഞ്ഞ കൊലേ കാലങ്ങളായിട്ട് ഇന്ത്യയുടെ ഇതുപോലുള്ള സംവിധാനങ്ങളില്ലാത്ത കോട്ടം കൊണ്ടല്ല, അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാനിവിടെ സാധിച്ചിട്ടില്ല. ഇവിടുത്തെ ഈ ബോംബെ സ്ഫോടനം ഉണ്ടാക്കിയ നമ്മുടെ ദാവൂദ് ഇബ്രാമിനെ പിടിക്കാൻ ഇവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗം അവൻ്റെ അടുത്ത് ചെന്ന് നിന്നപ്പോൾ ഇവിടുന്ന് ബോംബെ എന്ന് ഫോൺ ചെന്നാ പറയുന്നത്. അതാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണാധികാരികളുടെ ഇന്ത്യയുടെ ഇന്ത്യക്ക് വേണ്ടിയുള്ള ഭരണാധികാരികളല്ല, മനസ്സിലായില്ലേ? ഞാൻ അതുകൊണ്ട് പറഞ്ഞത് ഇവിടെ നമ്മൾ ആവേശം കൊള്ളുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് ആവേശം കൊള്ളാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്.
അതിന് കരുത്തുള്ള ഈ രഹസ്യാന്വേഷണ വിഭാഗമുണ്ട്, അതിന് കരുത്തുള്ള നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, അതിന് കരുത്തുള്ള ഭരണാധികാരികളുണ്ട്. അവരെ തിരിച്ചറിയാൻ ഇന്ത്യക്കകത്തുള്ള ആൾക്കാർ തയ്യാറാവണം. അവരെന്തുകൊണ്ട് ഇപ്പോൾ മാത്രം അതിന് തയ്യാറാവുന്നതുകൊണ്ട് അവന് അവർക്ക് അവസരം കിട്ടിയത് ഇപ്പോഴാണ്. അതുകൊണ്ട് അജിത് ഡോവൽ മൊസാദിനപ്പുറം ഇന്ത്യയിലെ റോയെ പ്രവർത്തിപ്പിക്കുന്നു. ആ പ്രവർത്തിപ്പിക്കുന്നതുകൊണ്ടും ഇവിടുത്തെ മിലിറ്ററി ഇന്റലിജൻസിൻ്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെയും ഒക്കെ കൃത്യമായ മേൽനോട്ടം നടക്കുന്നതും ഒക്കെ കൊണ്ടാണ് 2047 ഇന്ത്യ ഇസ്ലാമിക രാജ്യമാകുമെന്ന് പറഞ്ഞ് ഇവിടെ മുദ്രാവാക്യം വിളിക്കാൻ ധൈര്യം കാണിച്ചവനെ അകൃത്യമായിട്ട് അവൻ പോലും അറിയാതെ ഉറക്കമണിയിക്കുന്നതിന് മുമ്പ് ഫ്ലൈറ്റിൽ കയറ്റി ഡൽഹിയിൽ കൊണ്ടുവരാൻ സാധിച്ചത്. അതിനുശേഷം ഇന്ത്യയിലുടനീളം എവിടെ ഓപ്പറേഷൻസ് നടക്കുമ്പോഴും ആ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ പ്ലാൻ ചെയ്യുന്നതിന് പിടിത്തകർത്തിടാൻ സാധിക്കുന്നു. ഇന്ത്യയിലുടനീളം തീവ്രവാദം എവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നോ, ഓപ്പറേറ്റ് ചെയ്യുന്നവൻ അത് ആ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഘട്ടത്തിൽ, അല്ലെങ്കിൽ അതിന് മുമ്പ് പിടിച്ചിട്ട് കാര്യമല്ലോ, എന്നാലേ കൃത്യമായിട്ട് അതിൻ്റെ മൊത്തം ആൾക്കാരെയും പിടിക്കാൻ പറ്റും, അതിൻ്റെ തുമ്പത്ത് വെച്ച് പിടിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംവിധാനം റോയും ഒന്നും മൊസാദിനെക്കാട്ടിൽ ഒട്ടും പുറകോട്ടല്ല, അത് വളരെ മുന്നോട്ട് തന്നെയാണ്. ഈ സംവിധാനം ലോകത്തുടനീളമുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട്, നമ്മുടെ രാജ്യത്തിനെതിരെ വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ, രാജ്യത്തിൻ്റെ എക്കണോമിയെ ബാധിക്കുന്ന കാര്യങ്ങൾ, പ്രധാനമന്ത്രിയെ ബാധിക്കുന്ന കാര്യങ്ങൾ, ഇവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും അതാത് സമയങ്ങളിൽ കളക്ട് ചെയ്യുന്നുണ്ട്. ഈ ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള ഈ വിഷയം ഇന്ത്യക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇന്ത്യയും ലോകത്തുള്ള നയതന്ത്ര ബന്ധങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ട്, ചില കാര്യത്തിനകത്ത് നമുക്ക് കൃത്യമായിട്ട് ഇടപെടാൻ പറ്റത്തില്ല. അതിനകത്ത് അമേരിക്ക ഇടപെടുന്നുണ്ട്, അവിടെ അട്ടിമറി നടത്തുന്നുണ്ടെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അമേരിക്കയുടെ ചില കാര്യത്തിനകത്ത് ഡയറക്റ്റ് കയറി അങ്ങ് നമ്മൾ ഇടപെട്ടാൽ നമ്മളും അവരും തമ്മിലുള്ള ഒരു ചില ബന്ധങ്ങൾ വഷളാവും. ആ ബന്ധങ്ങൾ വഷളായാൽ ഇപ്പം നമ്മുടെ മുന്നോട്ടുള്ള പോക്കിനെ അത് ബാധിക്കും. അതുകൊണ്ട് ചില കാര്യങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ല എന്ന് നടിക്കേണ്ട ഒരു സാഹചര്യം എല്ലാ രാജ്യത്തിനും ഉള്ളതുപോലെ ഇന്ത്യക്കുമുണ്ട്. നമ്മളുടെ അകത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുന്നതിന് മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. പുറത്തുള്ള കാര്യങ്ങൾ ഒരു പരിധിക്കപ്പുറം നമ്മൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് സാധ്യമാകത്തുള്ളൂ. എന്നിരുന്നാൽ പോലും നമ്മൾ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എവിടൊക്കെ ഏതൊക്കെ നയതന്ത്ര ബന്ധം ഉപയോഗിക്കും, ആ ബന്ധങ്ങളെല്ലാം ഉപയോഗിക്കുന്നു. അതാണ് ഇപ്പം ചൈന നമ്മളോട് അനുകൂലമായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ റഷ്യ ഇവയായിട്ട് നമ്മുടെ അജിത് ഡോവൽ ഉൾപ്പെടെ സംസാരിക്കുന്നത്. കുഴപ്പങ്ങൾ വരുമ്പോൾ മറ്റ് ചില സഖ്യ രാജ്യങ്ങളുമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞത് ഇന്ത്യ ഒട്ടും പുറകോട്ടല്ല, മൊസാദിനപ്പുറമാണ് ഇവിടുത്തെ നയതന്ത്ര ബന്ധവും, അല്ലെങ്കിൽ ഇവിടുത്തെ അജിത് ഡോവലും സുരക്ഷാ ഉപദേഷ്ടാവും റോയും ഒക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.